ஜீதம் இன்னும் முதல் அனுநஷம் ஆனந்தமயமாக்கூதல் மனசில் நிஷாந்தியன் തെസലോനിക്കർ ും വേണ്ടി ദൈവത്തിന് പരിതസ്ഥിതികൾ എന്തായിരുന്നാലും സാരമില്ല നന്ദി ഉള്ളവരായി നന്ദി ഇവ രണ്ടും വിവിധ കാര്യങ്ങളാണ് നിങ്ങളോട് നന്ദി ഉണ്ടെന്ന് പറയത്തക്കതായ ചിലരുണ്ടായിരിക്കും പക്ഷേ അവർ ഒരിക്കലും നിങ്ങളോട് നന്ദി പറയാൻ തയ്യാറാവില്ല ഇടയ്ക്കെങ്കിലും ഭാര്യയോടോ ഭർത്താവിനോടോ നന്ദി എന്ന് പറയാൻ മടിക്കരുത് ഈയിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി ഡേവിനെ ഭർത്താവായി കിട്ടാൻ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് അതുകൊണ്ട് എന്നെ വെറുപ്പിക്കത്തക്കതായ കാര്യങ്ങളൊന്നും ഡേവ് ചെയ്യില്ലെന്നും ഡേവിനെ വെറുപ്പിക്കത്തക്കതായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ലെന്നും അർത്ഥമില്ല ഞങ്ങളും മറ്റുള്ളവരെ പോലെയാണ് ഞങ്ങൾ വിവാഹിതരായിട്ട് ഇപ്പോൾ മുപ്പത്തേഴര കൊല്ലം കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തേഴര കൊല്ലങ്ങൾക്ക് നന്ദി ദൈവമേ ഞാൻ ദേവിനെ കുറിച്ച് ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു എന്നിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഡേവിരിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായതിൽ കൃതാർത്ഥതയുണ്ട് നമ്മൾ വിവാഹിതരായിട്ട് മുപ്പത്തേഴര വർഷങ്ങളായി അദ്ദേഹത്തിന് അതറിയാം പക്ഷേ അദ്ദേഹത്തിന് അത് അറിയാമെങ്കിൽ പോലും ഞാനത് പറയേണ്ടതാണ് ചിലപ്പോൾ നാം ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് അർത്ഥവത്തായി തോന്നില്ലായിരിക്കാം അതിനെക്കുറിച്ച് നിരാശപ്പെടരുത് നിങ്ങളത് പറയണം നിങ്ങൾ നന്ദി പറയണം നന്ദി പറയുമ്പോൾ അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കുകയാണ് എന്തൊക്കെ പരിതസ്ഥിതികൾ വന്നാലും ദൈവത്തിന് നന്ദി അർപ്പിക്കുക നന്ദിയുള്ളവരായിരിക്കും നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരിക്കും നന്ദി അർപ്പിക്കുവിൻ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനും അത് ഫലപ്രദമായി നിറവേറ്റാനും ജനങ്ങൾക്ക് പലപ്പോഴും അലസതയുടെ മനോഭാവം ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇന്നർ നിങ്ങൾക്ക് വിലമതിപ്പുള്ളവരാണ് എന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം അവരെ വിളിച്ച് അവർ നിങ്ങളെ സംബന്ധിച്ച് എത്ര അനുഗ്രഹമായിരുന്നെന്നും എത്ര പ്രധാനപ്പെട്ടവരാണെന്നും പറയണം എന്ന് തോന്നും പക്ഷെ പിന്നീട് കരുതും ഓ ഇതുപോലെയുള്ള ഒരു അലസ മനോഭാവം നമ്മെ കവരുന്നതായി തോന്നാറില്ലേ ഞാൻ പിന്നീട് എങ്ങനെ പറയാം ഇതാണ് ദീർഘിപ്പിക്കുന്ന ആത്മാവ് നന്ദിയുള്ളവരായിരുന്നു നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരുന്നു നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരുന്നു നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരുന്ന് നന്ദി അർപ്പിക്കുവിൻ ഇങ്ങനെ മാത്രമേ എനിക്കിത് നിങ്ങളെ അറിയിക്കാനാവൂ നന്ദിയുള്ളവരായിരുന്നു നന്ദി അർപ്പിക്കുവിൻ ആരെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു താങ്ക് യു കാർഡ് അയക്കൂ ഫോൺ എടുത്ത് ഇന്നാർ നിങ്ങൾക്ക് എത്ര വിലമതിപ്പുള്ളവരാണെന്ന് അവരെ അറിയിക്കൂ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നുന്നവരെ അതറിയിക്കൂ ഒരു കാര്യത്തെക്കുറിച്ച് അസന്തുഷ്ടരാകുമ്പോൾ നാം അതിവേഗം അത് പ്രകടിപ്പിക്കുന്നത് വളരെ അത്ഭുതകരമല്ലേ തോന്നലുകൾ പ്രകാരം ജീവിക്കാതിരിക്കൂ നിങ്ങൾക്കത് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതി അല്ല ജനങ്ങൾക്കത് കേൾക്കേണ്ടി വരും പലപ്പോഴും ജനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും നിങ്ങൾ എൻ്റെ ജീവിതം മാറ്റിയത് ഞാനിത് കേൾക്കുന്നത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനധികം സമയം വേണ്ടി വരില്ല ഞാൻ ചെയ്യുന്ന ജോലി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ സാത്താൻ എന്നെ നിരുത്സാഹപ്പെടുത്തും ജനങ്ങളെ ഉത്സാഹപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നടത്താവുന്ന വൻപിച്ച ശുശ്രൂഷ സ്ഥാപനങ്ങളിലൊന്ന് ജനങ്ങളെ ഉന്നതിയിലെത്തിക്കുന്ന ഉത്സാഹപ്പെടുത്തുന്ന ഒന്നായിരിക്കണം ആരെങ്കിലും കുറിച്ച് നല്ലതെന്തെങ്കിലും കാണുമ്പോൾ അത് പറയൂ നാം ജനങ്ങളോട് പറയണം നന്ദിയുള്ളവരായിരിക്കുക എന്നത് നമ്മുടെ ഇഷ്ടമാണ് നമുക്കത് ഉണ്ടാവണം അത് മറ്റുള്ളവരെ സഹായിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരത് അലക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ നാം അത് നമുക്ക് വേണ്ടി ചെയ്യണം ഒരു വ്യക്തിയോട് നന്ദി പറയുമ്പോൾ അത്ഭുതകരമായ എന്തോ ഒന്ന് നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായിരിക്കും നന്ദിയുള്ളവരായിപ്പിൻ നന്ദി പറയുവിൻ നന്ദിയുള്ളവരായിരിപ്പിൻ നന്ദി പറയുവിൻ നന്ദിയുള്ളവരായിരിക്കും നന്ദി പറയുവിൻ നന്ദിയുള്ളവരായിരിക്കും നന്ദി പറയുവിൻ ആമേൻ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നവരുടെയും അതുപോലെ ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ദാമ്പത്യദീവിതം പ്രശ്നത്തിലായിരിക്കും പക്ഷേ ഈ തത്വം പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ഭവനത്തിലെ അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും നന്ദിയുള്ളവരായിരിക്കും നന്ദി പറയുവിൻ നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് ചെയ്യുന്ന മക്കളെ എപ്പോഴും വഴക്ക് പറയാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായി പെരുമാറുമായിരിക്കും സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരിക്കും നന്ദി പറയൻ ദൈവ ഇഷ്ടം പ്രദർശിപ്പിക്കുന്ന മധ്യസ്ഥനായ യേശുക്രിസ്തുവിൽ ഇതല്ലോ നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം സോ ബൈബിൾ പറയുന്നു നന്ദി പറയുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണെന്ന് ധാരാളം ജനങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേക ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുന്നു തങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അറിയണം ഞാൻ ഏത് ശുശ്രൂഷയിൽ ചേരണം ഏത് ജോലി ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എവിടെയാണ് ജീവിക്കേണ്ടത് ഒരിക്കൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു ജനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ എന്തിന് അവരോട് പറയണം അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യേക ആഗ്രഹം എന്താണെന്ന് ഞാൻ എന്തിന് പറയണം ദൈവത്തിന് ജനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം അവർ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ തീഷ്ണതയുള്ളവർ പറയൂ തീഷ്ണതയുള്ളവർ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിൽ തീഷ്ണതയുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അഭിപ്രായം കേൾക്കണമെന്ന് കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു വിരൽ വിരലുകൊണ്ട് പിടിച്ച് ഫിലിപ്പയർ നാല് ആറിലേക്ക് പോകൂ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് തിരിച്ചു വരാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുവിൻ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ നന്ദിയോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രയേ വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ മുറുമുറുക്കുകയും പെറുപെറുക്കുകയും പരാതി പറയുകയും കുറ്റം കണ്ടുപിടിക്കുകയും കൃതാർത്ഥതയും ഇല്ലാത്തവരുമാവുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് ദൈവം നിങ്ങളുടെ നേരെയുള്ള വാതിൽ അടയ്ക്കും നന്ദിയുള്ള മനോഭാവത്തോടെ ദൈവത്തോട് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ ദൈവം ആഗ്രഹിക്കും ഞാൻ പണ്ട് സദാസമയം മുറുമുറുത്തും പെറുമുറത്തും കൊണ്ടിരുന്ന സമയത്ത് ഇന്നും എനിക്ക് ആ കാര്യത്തിൽ കുറിച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പണ്ടുണ്ടായിരുന്നത്രയില്ല ഒരിക്കൽ ദൈവം പറഞ്ഞത് ഓർക്കുന്നു നീ മുറുമുറുക്കുകയും പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ എന്തിനു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം എന്തിനു കൂടുതൽ തരണം കാരണം നിനക്ക് ഇപ്പോൾ ഉള്ളതിൽ പരാതി പറയുന്ന നീ പിന്നീട് അതിനെക്കുറിച്ചും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ പരാതി പറയാനായി ദൈവം നമുക്ക് കൂടുതൽ തരാൻ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ നാം വലിയ വീടിനായി പ്രാർത്ഥിക്കും പിന്നീട് അത് വൃത്തിയാക്കുന്നതിനെ പരാതി പറയും ഒരു കാറിനായി പ്രാർത്ഥിക്കും പിന്നീട് അത് കഴുകുന്നതിനെക്കുറിച്ച് പരാതി പറയും ഒരു ജോലിക്കായി പ്രാർത്ഥിക്കും പിന്നീട് അതിനെക്കുറിച്ച് പരാതിയായിരിക്കും ആദ്യം ആ ജോലി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നല്ലോ ആദ്യം മന്ന പൊഴിഞ്ഞപ്പോൾ ഇസ്രയേലിയർക്ക് അത് ഭയങ്കര ആവേശമായിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്കതിൽ അതൃപ്തി തുടങ്ങി എന്തുകൊണ്ട് കാരണം അവർക്ക് അതൃപ്തിയുടെ മനോഭാവം ഉണ്ടായിരുന്നു ദുഷിച്ച മനോഭാവം അവർ നന്ദിയുള്ളവരായിരിക്കേണ്ടതായിരുന്നു ഒന്ന് തെസലോനിക്കരലേക്ക് തിരിച്ചു പോവാം അഞ്ച് പത്തൊൻപത് പരിശുദ്ധാത്മാവിനെ കെടുക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യാതിരി പിൻ ഈ വചനം ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത് മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഈ വചനത്തെക്കുറിച്ച് ആദ്യമായി പഠിപ്പിച്ചപ്പോൾ ബന്ധങ്ങളെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ചില വരങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അപ്പോൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് പക്ഷേ ഞാനിത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല ഇതെല്ലാം വെറും എഴുതപ്പെട്ട വാക്കുകളാണ് ഇതെല്ലാം വെറും എഴുതപ്പെട്ട വാക്കുകളാണ് അതായത് നിങ്ങൾ ഒന്ന് തസ്ലോനിക്കർ അഞ്ച് മുഴുവനും വായിക്കുകയാണെങ്കിൽ നാം ഇപ്പോഴത് വായിക്കാൻ പോകുന്നില്ല ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷമായിരിക്കാനും പറഞ്ഞിട്ടുണ്ട് നന്ദിയുള്ളവരായിരിക്കാനും ഇതിൽ പറയുന്നു ദാനം ചെയ്യണമെന്നും അതിൽ പറയുന്നു മറ്റുള്ളവർക്കായി നന്മ ചെയ്യണമെന്നും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഞാൻ മുഖം വീർപ്പിച്ചിരുന്നാൽ പരാതി പറയുകയും മുറുമുറുക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലർക്കും ജീവിതത്തിൽ ഭാരം തോന്നുന്നു കരുതുന്നു അവർക്ക് നിരുന്മേഷവും അസ്വസ്ഥതയും നിരാശയും തോന്നും കാരണം അവരുടെ സ്വന്തം മനോഭാവമാണ് അവർക്ക് കൃതാർത്ഥതയില്ല നന്ദിയുള്ളവരല്ല അവർ ഇതാണ് അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഡേവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഓരോ തവണയും പുതിയ വെളിപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇന്ന് ഞാൻ നന്ദിയുള്ള മനോഭാവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അതുപോലെ കൃതാർത്ഥതയുടെ മനോഭാവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇതല്ല അടിസ്ഥാനം പലർക്കും ഇതൊരു വെളിപ്പാടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മുഖം വീർപ്പിക്കുന്ന സ്വഭാവക്കാരെല്ലാവരും നീ പറയുന്നത് കേൾക്കണം എന്ന് പരാതി പറയുന്നത് വളരെയേറെ എളുപ്പമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും പരാതി പറയാത്ത ഒരൊറ്റ വ്യക്തി പോലും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീട്ടു ജോലി തരട്ടെ ഒരു ദിവസം മുഴുവനും പരാതി പറയാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പതിനാറാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു എഴുത്തുകാരി എഴുതിയത് ഞാൻ വായിച്ചു അവർ യഥാർത്ഥത്തിൽ വളരെ ആഴമായി പറഞ്ഞിരുന്നു ദീർഘനിശ്വാസവും പരാതി പറച്ചിലാണെന്ന് അതും അസംതൃപ്തിയുടെ ശബ്ദമാണ് അത്രേ അതിന്റെ അർത്ഥം ഇതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് തൃപ്തിയില്ല എനിക്ക് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അത്രയും ആഴത്തിലേക്ക് പോകേണ്ടതില്ല അത് നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് റോമർ എട്ട് ഇരുപത്തെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ച് നമ്മുടെ നന്മയ്ക്കായി അവയെല്ലാം ഒരുമിച്ച് ചേർക്കുമെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയ്ക്കാക്കി മാറ്റും എന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് കഠിനമായ സമയങ്ങളിൽ നാം നന്ദിയുള്ളവരായിരിക്കണം ൊരു പരീക്ഷയോ പ്രശ്നമോ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മനോഭാവം പരിധിയിൽ നിന്ന് ഉയരാൻ അനുവദിക്കരുത് മോശമായ പരിതസ്ഥിതിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ നിങ്ങൾക്കോ എനിക്കോ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാവില്ല എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ എല്ലാവർക്കും സാധിക്കും ആമേൻ ഇതും കടന്നു പോവും എന്ന് ഓർമ്മിക്കുക നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല അവയും സ്വതവേ കടന്നുപോകും സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തിരണ്ട് പറയുന്നു ഞാൻ എൻ്റെ നന്ദിയുടെ യാഗം അർപ്പിക്കട്ടെ എന്ന് നല്ലത് നടക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നത് ശരി പക്ഷേ കഠിനമായ സമയങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുന്നത് ഒരു ത്യാഗമാണ് ഞാൻ സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്നു പറഞ്ഞിരുന്നില്ലേ ഞാൻ യഹോവയെ സദാകാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കും കൃതാർത്ഥതയുടെ മനോഭാവത്തോടുകൂടി ജീവിക്കുക ലൂക്കോസ് പതിനേഴ് പതിനൊന്നാം വാക്യം നന്ദി അർപ്പിക്കാൻ ഉത്സാഹിക്കുവിൻ വായ തുറന്ന് നന്ദി അർപ്പിക്കുവിൻ നന്ദിയുള്ളവരായിരിപ്പിൻ നന്ദി പറയുവിൻ ലൂക്കോസ് പതിനേഴ് പതിനൊന്ന് അവൻ യെരുശലിമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരേക്കും ഗലിയിലേക്കും നടുവിൽ കൂടി കടന്നു പോവുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവൻ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാവണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു പരിപൂർണ സുഖം പ്രാപിച്ചു അവരിൽ ഒരുത്തൻ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു കൊള്ളാം അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു അവനോ ശമര്യക്കാരനായിരുന്നു ഇതാണ് ശോചനീയം എന്നാൽ യേശു അവനോട് ചോദിച്ചു നിങ്ങളിൽ പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒൻപത് പേർ എവിടെ നാം ശതമാനം നോക്കുകയാണെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നവരിൽ പത്ത് ശതമാനമാണ് നന്ദിയുള്ളവർ ബാക്കി തൊണ്ണൂറ് ശതമാനം എല്ലാം നേടിക്കഴിഞ്ഞ ശേഷം ദൈവത്തിങ്ങൾ ചെന്ന് നന്ദി പറയുന്നില്ല കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്ന ശേഷവും ദൈവത്തിങ്കൽ ചെന്ന് എന്തുകൊണ്ടാണ് നന്ദി പറയാതിരിക്കുന്നത് ഇസ്രയേലർക്ക് കുറിച്ച് ആദ്യം എന്തൊരാവേശമായിരുന്നു എന്തൊരു അത്ഭുതകരമായ ഭക്ഷണം പക്ഷെ പിന്നീട് അവർക്കത് വെറുപ്പായി ഞങ്ങൾക്കിത് ഇഷ്ടമല്ല കാരണം മുറുമുറുക്കലും പിറുപിറുക്കലും പരാതി പറയലും കുറ്റപ്പെടുത്തലും മനുഷ്യ സ്വഭാവമാണ് അതുകൊണ്ടാണ് നാം ആത്മാവിൽ നടക്കേണ്ടത് നമുക്ക് തോന്നുന്നതൊക്കെ പറയാനോ ചെറിയ മനോഭാവങ്ങൾ വെളിപ്പെടുത്താനോ പറ്റില്ല ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വീണ്ടും 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 നന്ദി അർപ്പിക്കുന്നതിൽ മടുക്കരുത് ഇന്ന് എന്റെ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും ഇത് കാരണം എനിക്ക് തോന്നുന്നു ചിലർ ചിലപ്പോൾ നന്ദി പറയാറുണ്ടെന്ന് എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം നന്ദി അർപ്പിക്കലാണ് പക്ഷെ സത്യത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ ഒരേ കാര്യം പല പ്രാവശ്യം പറയുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാം ഇന്നും അത് തന്നെ പറയുന്നതിൽ അർത്ഥമുണ്ടോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിന് ചിലപ്പോൾ വീണ്ടും 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 നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രത്യേകമായ ശക്തിയുണ്ടെന്ന് കാരണം ഇത് വ്യക്തമായിരിക്കും എൻ്റെ നല്ല ഭർത്താവിനെ ഞാൻ കണക്കാക്കാതിരിക്കുന്നില്ല എൻ്റെ വീണ്ടും ജനിച്ച മക്കളെ ഞാൻ സർവ്വസാധാരണമായി കണക്കാക്കാതിരിക്കില്ല എന്റെ വീട് ഞാൻ കണക്കാക്കാതിരിക്കില്ല എനിക്കെന്റെ വീട് ഇഷ്ടമാണ് എന്റെ ഇഷ്ടപ്രകാരം ഞാനത് മോടി പിടിപ്പിച്ചിട്ടുണ്ട് എനിക്കതിഷ്ടമാണ് അത് ഭംഗിയുള്ളതാണ് ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഹാളിൽ കൂടി നടക്കുമ്പോൾ ഞാൻ പറയും ഈ വീട്ടിൽ താമസിക്കാൻ ഇടയാക്കിയതിന് നന്ദി ദൈവമേ എന്ന് ഈ വീടിന് നന്ദി അർപ്പിക്കുന്നു എന്റെ കുടുംബത്തിനായി നന്ദി എന്റെ വീടിനും ജോലിക്കും നന്ദി ഈ മിനിസ്റ്ററിക്ക് ആയി എന്നെ വിളിച്ചതിന് എപ്പോഴും ദൈവത്തോട് നന്ദി പറയും രാത്രി കിടക്കാൻ പോകുമ്പോൾ എന്റെ പകൽ ദിവസം പാഴാക്കിയതായി തോന്നാറില്ല ഞാൻ ഫലപ്രദമായിട്ട് എന്തോ ചെയ്തെന്ന് തോന്നും വിമോചനത്തിനായി നന്ദി പറയും യേശുവിനെ അയച്ചതിന് നന്ദി പറയും പരിശുദ്ധാത്മാവിനായി ദൈവത്തോട് നന്ദി പറയും ആമേൻ ഇതെന്റെ വ്യക്തിപരമായ കാര്യമായിരിക്കാം പക്ഷെ ഞാൻ ദൈവത്തിന് ധാരാളം പറയുന്ന ഒരു കാര്യം ചൂടുവെള്ളമാണ് ഇന്ത്യയിലെ ചില ജനങ്ങൾ ഒരു ബക്കറ്റ് കലങ്ങിയ വെള്ളമെങ്കിലും കിട്ടാനായി അനേക മൈൽ യാത്ര ചെയ്യാറുണ്ടെന്ന് അറിയാമോ ഒരു കുടം വെള്ളം കോരി അതും കൊണ്ട് തിരിച്ചു പോവാനും ചില സ്ത്രീകൾക്ക് എത്ര ദൂരം നടക്കേണ്ടി വരും എന്നറിയാമോ രാവിലെ എഴുന്നേറ്റ് വീണ്ടും അതേ സ്ഥലത്തേക്ക് നടന്ന് വീട്ടിലേക്ക് അവർ വെള്ളം കൊണ്ടുവരേണ്ടി വരും ഇതിന് ഓരോ ദിവസവും കുറേ മണിക്കൂർ വേണം വെള്ളം കിട്ടാനായി നടക്കണം കാരണം അവിടെ അവർക്ക് കിണറുകളില്ല ഇവിടെ നമ്മൾ പൈപ്പിന്റെ അടുത്ത് ചെന്ന് തിരിച്ചാൽ ഓ ഈ വീട്ടിലെ പൈപ്പിൽ വെള്ളം ശരിക്കു വരുന്നില്ല ഇന്നലെ ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ ബാത്ത് ടബിലെ വെള്ളം ഓൺ ചെയ്തു കുളിക്കാൻ ഒരുങ്ങുകയായിരുന്നു വെള്ളം കൂടുതൽ വേഗത്തിൽ ഒഴുകുന്നില്ല ഞാൻ കരുതി ഇവിടെ എന്താ വെള്ളത്തിന്റെ പ്രഷർ വളരെ മെല്ലെയാണോ ഇങ്ങനെയാണ് നാം എപ്പോഴും നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നന്ദിയുള്ള വാക്കുകളും നന്ദി അർപ്പിക്കലും ബൈബിളിൽ നൂറ്റി പതിനാറ് വചനങ്ങളിൽ ഉണ്ട് എഴുപത്തിമൂന്ന് പ്രാവശ്യം ബൈബിളിൽ നന്ദി അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് വായിക്കുക നന്ദി അർപ്പിക്കൽ അതിശക്തമാണ് അത് നമ്മെ കയ്പ്പിൽ നിന്ന് സംരക്ഷിക്കും കയ്പ്പ് തോന്നാൻ തുടങ്ങുമ്പോഴൊക്കെ കയ്പ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതായി തോന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക നന്ദി അർപ്പിക്കൽ ശക്തമായ ഒരു സമ്മർദ്ദമാണ് അത് നിങ്ങളെ വിഷമാവുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കും നന്ദി അർപ്പിക്കൽ അസൂയയിൽ നിന്നും പകയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും ഒരു സുഹൃത്തിനോട് അസൂയ തോന്നുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്കുള്ള എല്ലാറ്റിനും ദൈവത്തോട് നന്ദി അർപ്പിക്കാൻ ആരംഭിക്കും നിങ്ങൾക്കുള്ള എല്ലാറ്റിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ ഇല്ലാത്തതിനും നന്ദി അർപ്പിക്കുവിൻ എനിക്കില്ലാത്ത തോന്നിന് വേണ്ടി എന്തിനാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നന്മ ചെയ്യാത്ത ഒരു കാര്യത്തിനായി നിങ്ങൾ ആഗ്രഹിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കില്ല ദൈവഹിതത്തിനെതിരായും ദൈവത്തിന്റെ സമയത്തിൽ അല്ലാത്ത ഒരു കാര്യം ലഭിക്കുന്നതിനേക്കാൾ മോശമായിട്ടൊന്നുമില്ല സങ്കീർത്തനം നൂറ്റിയാറ് പന്ത്രണ്ടാം വാക്യം പിന്നീട് ഇസ്രയേലിയർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു അവനിൽ ആശ്രയിച്ചു അവരെ സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു അവൻ്റെ ആലോചനയ്ക്കായി കാത്തിരുന്നില്ല ഇന്നാർക്കെങ്കിലും ഇത് ഉപയോഗിക്കാം അവർ തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കായി കാത്തിരുന്നില്ല മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു മോഹം നിങ്ങളെവിടെയാണ് എത്തിക്കുക എന്ന് കണ്ടോ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അതായത് മരുഭൂമിയിൽ അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു അവർ രോഗത്താലും മരണത്താലും കുറയാൻ തുടങ്ങി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി കണ്ടതിനെ കുറിച്ച് ഓർക്കുന്നു നാം ദൈവം ഇങ്ങനെ പറയുന്ന ഒരു പരിധിവരെ മുറുമുറുക്കുകയും പരാതി പറയുകയും ദൈവത്തോടെന്തിനെങ്കിലും അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും നിനക്കിത് വേണമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇതാ ഞാനത് നിനക്ക് തരാം ഇത് തന്നെയാണോ നിനക്ക് വേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം പലപ്പോഴും നാം ദൈവഹിതമല്ലാത്തതും ദൈവത്തിൻ്റെ സമയത്തുമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടും നാം കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിന്റെ ഇഷ്ടം നടത്തണമേ ഇതാണ് എനിക്ക് നല്ലതെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നൽകണമേ ഇല്ലെങ്കിൽ എനിക്കത് നൽകരുത് അങ്ങയുടെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിക്കാം ആമേൻ മീൻ ദൈവത്തിൻ്റെ സമയത്തിൽ അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കാനും ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾക്കായി നന്ദി അർപ്പിക്കാനും ഒരു സ്ഥലമുണ്ട് അമീർ എന്ന ഒരു വ്യക്തി കാനഡയിലെ ഒൻറ്റാറിയോയിൽ നിന്ന് വിളിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മ ബാഗ്ദാദിലാണ് താമസം അയാൾ അമ്മയുമായി സംസാരിക്കുമ്പോൾ എൻ്റെ പ്രോഗ്രാം ദിവസവും ടി കാണുന്നതായി അവർ പറഞ്ഞു അവർ രണ്ടു മാസമായി ഇത് കാണുന്നുണ്ട് ബാഗ്ദാദിലും ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അറിയാമല്ലോ പക്ഷേ അപകട സാധ്യത ഉള്ളതുകൊണ്ട് ദേവാലയത്തിൽ പോവാനാവില്ലെന്ന് അമീർ പറഞ്ഞു ദേവാലയത്തിലേക്ക് പോവാൻ ജനങ്ങൾക്ക് ഭയമാണെന്ന് അമ്മയുടെ പക്കൽ അവരുടെ ഭാഷയിൽ എഴുതിയ എന്റെ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു അമീർ പറഞ്ഞു സത്യത്തെക്കുറിച്ച് എന്റെ അമ്മയ്ക്ക് കേൾക്കാനും വായിക്കാനും ഇട നൽകിയതിന് നന്ദി അയാൾ നന്ദി പറയാനായി എന്നെ വിളിച്ചു പക്ഷേ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു കാരണം നിങ്ങളുടെ പാർട്ണർഷിപ്പാണ് അത്രയും ചെറിയൊരു സ്ഥലത്ത് ദൈവവചനം കേൾക്കാനായി ദാഹിക്കുന്നവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നത് എന്നത് മറക്കാനാവില്ല എന്റെ കൂടെ പാർട്ട്നറായവർക്കെല്ലാം നന്ദി ജനങ്ങളുടെ ജീവിതങ്ങളിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയ സഹായ സഹകരണങ്ങൾക്ക് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ